നമസ്കാരം മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം, അത് മലീനസമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം, ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു പരസ്യ പ്രഖ്യാപനം, അത് വലിയ തോതിൽ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മന്ത്രി GR അനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം, അത് മറ്റൊന്നുമല്ല, ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രണ്ടാനച്ഛൻ ഒരു സ്കൂളിൽ ആ വ്യക്തിയുടെ പത്നിയുടെ മക്കളെ പീഡിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ വാക്വാദം ഉണ്ടാവുകയും ഫ്ലാറ്റിൽ കയറി അവരെയും അവരെ മക്കളെയും ഉപദ്രവിക്കും എന്ന രീതിയിൽ കൊലപാതക ഭീഷണി വരെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിപ്പെട്ടു പോലീസ് സ്റ്റേഷനിലേക്ക്. ആ പരാതി അംഗീകരിക്കാൻ തയ്യാറാകാത്ത രീതിയിൽ പോലീസ് അതിനെ നിസ്സഹകരിക്കുന്ന സാഹചര്യം വന്നപ്പോൾ മന്ത്രിയിലേക്ക് ആ പരാതി എത്തുകയും മന്ത്രി GR അനിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഒടുവിൽ ആ ഉദ്യോഗസ്ഥൻ തട്ടിക്കേറി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി എടുത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, ഈ വിഷയത്തെ നമ്മുടെ ഈ ചാനൽ അവതാരകനായിട്ടുള്ള ഏഷ്യാനെറ്റിലെ വിനു ജോണും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന രാഷ്ട്രീയ സഹായികളുണ്ട് കുറച്ചാളുകൾ, പ്രത്യേകിച്ചും വിനു ജോണിന് മെൻ്റൽ സപ്പോർട്ട് കിട്ടുന്ന കുറച്ചാളുകളുണ്ട്. അതായത് വിനു ജോൺ പറയുന്നതിന് 100% അംഗീകരിച്ച് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന കുറച്ചാളുകളുണ്ട്. അതിനകത്ത് പല വ്യക്തികളുമുണ്ട്, പത്രപ്രവർത്തകരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന രീതിയാണ്. എന്തു വന്നാലും പിണറായിയുടെ നെഞ്ചത്തേക്ക് കയറുക എന്നുള്ളതാണ് വിനു ജോണിൻ്റെ ഒരു രാഷ്ട്രീയ ശൈലി. അതുവഴി സംഘപരിവാറിനെയും കോൺഗ്രസിനെയും ഒരുപോലെ പ്രീതിപ്പെടുത്തുക. ഇതിപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു നിലപാടാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്തേ പറ്റൂ, ഇങ്ങനെയാണ് ചാനലിൻ്റെ പോക്ക് എന്ന് തന്നെ പറയുന്ന അവസ്ഥയിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തലല്ല അദ്ദേഹത്തിൻ്റെ ജോലി, സംഘപരിവാറിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള വാർത്തകൾ ചെയ്ത് സംഘപരിവാറിൻ്റെ കൂടി പിന്തുണ ആർജിച്ചെടുക്കുക. മുൻകാലങ്ങളിൽ നിരവധിയായ വിഷയങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിരവധിയായ വിഷയങ്ങൾ, സഹിൻ ആന്റണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം അവസാനം മാപ്പ് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതിനു മുമ്പ് എളമരം കരീമുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചത്. പക്ഷേ ഈ രണ്ട് വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ വിനു ജോണിൻ്റെ ആ ഒരു മുഖഭാവവും ആ ഒരു ചേഷ്ടയും ഒക്കെ കൃത്യമായി എല്ലാവരും കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഈ പറയുന്ന മാധ്യമ പ്രവർത്തന രംഗത്ത് വളരെ സീനിയറായ ഒരു വ്യക്തിയാണ്. ആ രീതിയിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ കാതോർക്കുന്നു. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിക്രമമല്ല. പക്ഷേ അതങ്ങനെ ചെയ്ത് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എതിരെ എന്ത് രീതിയിലുള്ള വാദഗതികളും ഉയർത്താം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും തീർത്തും തെറ്റായിട്ടുള്ള, അത് പരിഹാസ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വിനു ജോണിനെ പോലൊരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ചെയ്തുകൊണ്ട് വളരുകയാണെങ്കിൽ അതിനെ വളർച്ച എന്ന് പറയാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. വിനുവിൻ്റെ ഇത്തരത്തിലുള്ള ഈ രസം, വിനുവിൻ്റെ ഇത്തരത്തിലുള്ള വളരെ പരിഹാസ്യകരമായിട്ടുള്ള ഇടതുപക്ഷത്തിനെ അങ്ങ് കടന്നാക്രമിക്കുമ്പോൾ എന്തോ നേടി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെ കൃത്യമായി ഒരിക്കൽ അന്ന് മന്ത്രിയല്ല P. Rajeev മറുപടി കൊടുത്തു. നല്ല കണക്കിൽ അന്ന് നല്ല അടി കിട്ടിയ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം. ശരിക്കും പറഞ്ഞാൽ വിളറി വെളുത്തുപോയി എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. നല്ല മറുപടി കൊടുത്തു. അപ്പോൾ അതൊക്കെ അദ്ദേഹം ഓർക്കുന്നതല്ലായിരിക്കും. ഇതിനൊക്കെ മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടല്ല ഇടതുപക്ഷം മിണ്ടാതിരിക്കുന്നത്. സമീപനത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷം ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാതിരിക്കലാണ് നല്ലത്. കാരണം മൗനം വിദ്വാന് ഭൂഷണം എന്നാണല്ലോ പറയുന്നത്. അപ്പം ഇടതുപക്ഷം ഇപ്പോൾ ചെയ്യുന്നത് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ കൂടുതൽ പ്രാവർത്തികമായി ഇടപെടുക. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ഇടപെട്ടോളൂ. എന്തെല്ലാം ആരോപണങ്ങൾ വന്നു, അതിനൊക്കെ ഉള്ള ഒരൊറ്റ മറുപടി ജനങ്ങൾ വോട്ടിംഗ് ദിവസം കൊടുത്തു. ഇതാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.